നോക്കടാ മൊഡ്യൂൾ 2 ആണേ പിന്നെ പേര് ഗ്രാഫിക് ആൻഡ് ഇമേജ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്താ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു പടം എന്തായിരിക്കും ഒരു ഇമേജ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് കുറേ പിക്സലുകളുടെ ഒരു കൂട്ടം അപ്പം ഞാനിപ്പോൾ ഒരു ഇമേജ് ഒരു ഫ്ലവറിൻ്റെ ഇമേജ് എടുക്കുവാണെങ്കിൽ കുറേ പിക്സൽസ് ചെറിയ ചെറിയ പിക്സലുകളെല്ലാം കൂടെ കൂടി ചേർന്നായിരിക്കും ആ ഫ്ലവറിൻ്റെ ഒരു ഇമേജ് അവിടെ ഉണ്ടാവുന്നത് അങ്ങനെ പിക്സലുകളുടെ കൂട്ടം അതായത് ഒരു റെക്റ്റാങ്കിൾ അറേ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത് കുറുകയും ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഉള്ള ഒരു റെക്റ്റാങ്കുലർ അറേ ആയിരിക്കും ആ അറയിൽ ഓരോ പിക്സൽസും കാണും ഓരോ പിക്സൽസും കൂടിച്ചേർന്നായിരിക്കും നമുക്കൊരു ഇമേജ് അവിടെ ഉണ്ടാവുന്നത് ചെറിയ ഡോട്ട്സ് ആയിരിക്കും ഓരോ പിക്സൽ എന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ ഡോട്ട്സ് ആയിരിക്കും പിക്സൽ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം ഒരു ഇമേജിനകത്തിൽ എന്താ കുറേ റെക്റ്റാങ്കുലർ അറേ ഓഫ് ഡോട്ട്സ് കാണും ആ ഓരോ ഡോട്ട്സുമാണ് ഓരോ പിക്സൽസ് ഈ പിക്സൽസിൻ്റെ കൂട്ടമാണ് ഒരു ഇമേജ് എന്ന് വേണമെങ്കിൽ പറയാം ഓരോ പിക്സലിലും ആ റെക്റ്റാങ്കുലർ അറയിൽ ഒത്തിരി പിക്സൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ കുറുകെയൊക്കെ ആയിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും അതിൽ ഓരോ പിക്സലിനെയും നമ്മൾ ഒരു സിംഗിൾ ബിറ്റായിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അതുകൊണ്ട് തന്നെ നമ്മൾ ഇമേജ് ബൈനറി ഇമേജസ് എന്നാണ് ഇതിനെ പറയുന്നത് എന്താ പറഞ്ഞത് ഓരോ പിക്സലിനും ഒരു വാല്യൂ കാണും ഒന്നെങ്കിൽ ഒരു 1 എന്ന് പറയുന്ന വാല്യൂ കാണും അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന വാല്യൂ കാണും അതുകൊണ്ട് തന്നെ ഇതിനെ ബൈനറി ഇമേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് നമ്മൾ പിന്നെ പറയുമല്ലോ ഇമേജിൻ്റെ സൈസ് എങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് വിഡ്ത്ത് ഹൈറ്റ് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത് ഇമേജസിൻ്റെ സൈസ് അപ്പോൾ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന എന്താ പിക്സലിൻ്റെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വിഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും പിക്സലിൻ്റെ എണ്ണം അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഇമേജിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കേട്ടോ പിന്നെ ഈ ഫിസിക്കൽ സൈസ് ഇമേജസിൻ്റെ ഫിസിക്കൽ സൈസ് അത് ഇഞ്ചസിലായിക്കോട്ടെ സെൻറ്റിമീറ്ററിലായിക്കോട്ടെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസല്യൂഷനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ റെസല്യൂഷൻ ഇപ്പം ഒരുപാട് നമുക്ക് നോക്കാം റെസല്യൂഷൻ യൂഷ്വലി ഈ റെസല്യൂഷൻ മെഷർ ചെയ്യുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലായിരിക്കും അപ്പോൾ ഓർക്ക പിക്സൽ എന്ന് പറയുന്ന പിക്സൽസ് ഗ്രൂപ്പ്സ് ഓഫ് പിക്സലാണ് ഒരു ഇമേജ് എന്ന് പറയുന്നത് ഓരോ പിക്സലിനും ഓരോ വാല്യൂ കാണും പിന്നെ ഈ പിക്സലിന് നമ്മൾ ഒരു ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ് നമ്മൾ ഇമേജിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന സൈസ് അപ്പോൾ ആ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ പിക്സലിൻ്റെ സൈസ് ആയിരിക്കും അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് പിക്സൽ എന്തുമാത്രം പിക്സലിൻ്റെ എണ്ണമായിരിക്കും അവിടെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് റെസല്യൂഷൻ ഡിവൈസിൻ്റെ റെസല്യൂഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇമേജസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഫിസിക്കൽ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസല്യൂഷനെ ആയിരിക്കും റെസല്യൂഷൻ യൂഷ്വലി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് ഡോട്ട്സ് പെർ ഇഞ്ച് മറന്നു പോവല്ലേ ഇപ്പോൾ ഹൈ റെസല്യൂഷൻ ഉള്ള ഒരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഇമേജിൻ്റെ അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കും എന്നറിയാവോ സ്മോൾ ആയിരിക്കും ഒരുപാട് വലുതായിരിക്കത്തില്ല സ്മോൾ പിക്ചർ ആയിരിക്കും പക്ഷെ നല്ല റെസല്യൂഷൻ ആയിരിക്കും പക്ഷെ ലോവർ റെസല്യൂഷൻ ആണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം ഇമേജിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും അത് മറന്നു പോവല്ലേ കളർ ഇമേജസ് ആണെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഒരു ബിറ്റ്സ് അത് പറയുന്നുണ്ട് താഴോട്ട് വരുമ്പോൾ ഡേറ്റാ ടൈപ്സിൽ പറയുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബിറ്റ്സ് ആയിരിക്കും കളർ ഇമേജസിൽ ഉണ്ടാവുന്നത് ഇനി ഈ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ പിക്സൽ ഒരു പിക്സലിൽ എത്ര ബിറ്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് തെറ്റിപ്പോവരുത് ഇമേജ് എന്ന് പറയുന്നത് പിക്സൽസിൻ്റെ കൂട്ടമാണ് ഓരോ പിക്സലിലും നമ്മൾ പറഞ്ഞു 1 എന്ന് പറയുന്ന വാല്യുവോ 0 എന്ന് പറയുന്ന വാല്യുവോ കാണുമെന്ന് പറഞ്ഞു ഇനി ഇമേജിൻ്റെ സൈസ് നമ്മൾ പറയുന്നത് പിക്സലിൻ്റെ എണ്ണം ഇപ്പോൾ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം പിക്സൽ വിഡ്ത്തിലുണ്ട് എത്രമാത്രം പിക്സൽ ഹൈറ്റിലുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇമേജിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് പിന്നെ പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ റെസല്യൂഷൻ അനുസരിച്ചായിരിക്കും പിക്ചർ അതായത് പിക്ചറിൻ്റെ അപ്പിയറൻസ് ഉണ്ടാകുന്നത് ഹൈ റെസല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പിക്ചർ ചെറുതായിരിക്കും ലോ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇമേജ് വലുതായിട്ട് നമുക്ക് അപ്പിയർ ചെയ്ത് കാണാൻ പറ്റും പിന്നെ നമ്മൾ പറഞ്ഞ എന്താ ഡെപ്ത് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്
ഒരു പിക്സൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, ഒരു പിക്സലിൽ വണ്ണോ സീറോയോ വരാമെന്നല്ലേ പറയുന്നത്. നമ്മളത് കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ഇനി ഞാൻ പറയാം, കളർ ഇമേജിൻ്റെ കേസിൽ ഒരുപാട് പിക്സൽ, ഒരു പിക്സലിൽ തന്നെ ഒരുപാട് ബിറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ ഒരു ബിറ്റ്, ഒരു പിക്സലിൽ തന്നെ എന്തുമാത്രം ബിറ്റ്സ് ഉണ്ടോ അതിനെയാണ് ഡെപ്ത് ഓഫ് ദ ഇമേജ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഡെപ്ത് ഓഫ് ദ ഇമേജ് മറന്നു പോവല്ലേ. ഇനി ഈ ഇമേജ് നമ്മൾ പറഞ്ഞല്ലോ, ഇമേജിന് ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ മോണോക്രോമും കളർ ഇമേജും എന്താ നമുക്ക് നോക്കാം. മോണോക്രോം ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ കളർ, ഒരു സിംഗിൾ കളർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജിനെയാണ് മോണോക്രോം ഇമേജ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കളേഴ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കളർ ഇമേജസിനെയാണ് കളേർഡ് ഇമേജസ് എന്ന് പറയുന്നത്. മോണോക്രോം മറന്നു പോകല്ല, ഒരു സിംഗിൾ കളർ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ 6 GB നമ്മൾ പ്രൈമറി കളർ കമ്പൈൻ ചെയ്തു അല്ലെങ്കിൽ സെക്കൻഡറി കളർ കമ്പൈൻ ചെയ്ത് നമ്മളൊരിപ്പോൾ ഒരു കളർ ഇമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രൈമറി കളർ ആണെങ്കിൽ ഏതൊക്കെയാണ്, റെഡും ഗ്രീനും ബ്ലൂ അല്ലേ, നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നതല്ലേ. അപ്പോൾ ആ 6 GB ഉപയോഗിച്ചിട്ട് നമുക്കപ്പോൾ മൾട്ടിപ്പിൾ കളേഴ്സ് അവിടെ കിട്ടത്തില്ലേ. ഇപ്പോൾ റെഡും ഗ്രീനും കൂടെ കമ്പയർ ചെയ്യുമ്പം സിയാനോ വയലറ്റ് സിയാൻ എങ്ങാണ്ടല്ലേ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെ വരുന്ന കേസിൽ എന്താ, മൾട്ടിപ്പിൾ കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ആ ഇമേജസാണ് കളർ ഇമേജസ്. ഇനി ഏതൊക്കെയാണ് ഡേറ്റ ടൈപ്പ് നോക്കാം, ഏതൊക്കെ ഇമേജസിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പാണ് 1-bit ഇമേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമേജ് തന്നെ, നമ്മുടെ ബൈനറി ഇമേജ് ഇല്ലേ. എന്തായിരിക്കും ഒരു ഇമേജ്, ഇമേജ് കുറേ സെറ്റ് ഓഫ് പിക്സലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഓരോ പിക്സലിലും ഒരു ബിറ്റ് വീതം, ഓരോ പിക്സലത് ഒന്നെങ്കിൽ ഒന്നെന്ന് പറയുന്ന ബിറ്റ് ആവാം അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന ബിറ്റ് ആവാം. അതിനെയാണ് 1-bit ഇമേജ് എന്ന് പറയുന്നത്. ഈ 1 എന്ന് പറയുന്ന ബൈറ്റും 1 എന്ന് പറയുന്ന ബിറ്റും 0 എന്ന് പറയുന്ന ബിറ്റും ആണെങ്കിൽ അതിന് നമുക്ക് ഓൺ സ്റ്റേറ്റ് എന്നും ഓഫ് സ്റ്റേറ്റ് എന്നും പറയാം. 1 എന്ന് പറയുന്ന ഓൺ സ്റ്റേറ്റ്, മറ്റേത് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെ പറയാം, ഈ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയാം. അതായത് 1 എന്ന് പറയുന്ന ബൈറ്റും 0 എന്ന് പറയുന്ന ബ്ലാക്കും എന്ന് പറയാം. ഇല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാം. 1 എന്ന് പറയുന്ന ട്രൂവും 0 എന്ന് പറയുന്ന ഫോൾസും. ഇത്രയും രീതിയിൽ നമുക്ക് അവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞത്, പിക്സലിൻ്റെ കേസിൽ ഓരോ പിക്സലിലും ഒരു ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളെങ്കിൽ അത് ബൈനറി ഇമേജസ് ആണ്. ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ 0 ആവാം. 1-0 കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1-നെ നമ്മൾ ട്രൂ ഫോൾസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, വൈറ്റ് ബ്ലാക്ക് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഓണ് ഓഫ് എന്നും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇമേജാണ് ബൈനറി ഇമേജ്. 2 സ്റ്റേറ്റ്സേ കാണത്തുള്ളൂ എന്നും പറഞ്ഞല്ലോ. ഈ 1-bit ഇമേജിനെ നമ്മൾ മോണോക്രോം ഇമേജ് എന്നും പറയും. കാരണം ഒരൊറ്റ കളർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. വൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ ഓഫ് സ്റ്റേറ്റിന്, വൈറ്റ് എന്ന് പറയുന്നത് ഓൺ സ്റ്റേറ്റിനും. അല്ലാതെ വേറെ രണ്ടും കൂടെ വൈറ്റും ബ്ലാക്കും ഒരുമിച്ച് വരുന്നില്ലല്ലോ. ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 640x480 ആയിരിക്കും ഈ 1-bit ഇമേജിൻ്റെ റെസൊല്യൂഷൻ സാധാരണ കേസിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അതിന് 640x480 ബിറ്റ്സ് സ്റ്റോറേജ് സ്പേസ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് റെസൊല്യൂഷൻ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും ക്ലാരിറ്റി, റെസൊല്യൂഷൻ ഇച്ചിരി കൂടുതലാണ്, 640x റെസൊല്യൂഷൻ കുറവാണ്. അപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ ടൈപ്പാണ് 8-bit ഗ്രേ ലെവൽ ഇമേജസ്. എന്താ 8-bit ഗ്രേ ലെവൽ ഇമേജസ് നമ്മൾ പറഞ്ഞാൽ ശ്രദ്ധിക്കണം. മറ്റേന്ന് പറയുന്നത് 1-bit ഇമേജസ് ആണ്, ഇത് 8-bit. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, മറ്റേത് 1-bit എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഒരു പിക്സലിൽ ഒരു ബിറ്റ്. ഇവിടെ 8-bit ഗ്രേ ലെവൽ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താ, ഓരോ പിക്സലിലും 8-bit ഗ്രേ ലെവൽ ഇമേജസ് ഉണ്ട്. അതായത് ഒരു പിക്സലിൽ തന്നെ 8 bits അല്ലെങ്കിൽ 1 byte ഉണ്ട് ഒരു പിക്സലിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടൊന്ന് ആലോചിക്കുക, 2 raised to 8 256 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 0 255 ഇടയ്ക്കുള്ള 256 വാല്യൂസ് നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഓരോ പിക്സലിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഓർക്കുക. പിന്നെ അത്ര എഴുതുക, അത്ര എഴുതിയാൽ മതി. അതിനകത്ത് ബാക്കി എക്സാമ്പിൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും ഓർക്കണം. ഓരോ പിക്സലിലും 8-bit ഗ്രേ ലെവൽ ഇമേജ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പിക്സിനും 2 raised to 8 256 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ 24-bit കളർ ഇമേജ്. 24-bit കളർ ഇമേജ് എന്ന് പറയുമ്പം ഓരോ പിക്സലിലും എത്ര ബൈറ്റ്സ് കാണും, 8 × 3 24 bytes. ആദ്യം 1-bit എന്ന് പറഞ്ഞു, പിന്നെ
8 ബിറ്റ്, അതായത് 1 ബൈറ്റ് എന്ന് പറഞ്ഞു. 24 ബിറ്റ് എന്ന് പറയുമ്പം 3 ബൈറ്റ്, ആ 3 ബൈറ്റ് എന്ന് പറയുമ്പം 24 ബിറ്റ്. അപ്പോൾ ഓരോ പിക്സലും 3 ബൈറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ 3 ബൈറ്റ്സ് അപ്പോൾ ഏതായിരിക്കും? കളർ ഇമേജിൻ്റെ കേസിൽ വരും റെഡ്, ഗ്രീന്, ബ്ലൂ. അങ്ങനെ ആ 3 ബൈറ്റ്സ് വെച്ചിട്ടായിരിക്കും ഓരോ പിക്സലും നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, 8 ബിറ്റ് എന്ന് പറയുമ്പോഴേ, 1 ബൈറ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് 256 എണ്ണം കിട്ടി. ഇത് റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും 256 എണ്ണം ഇത് നമുക്ക് കിട്ടുവാണ് ചെയ്യുന്നത് RGB കളർ സ്പേസിൽ. അപ്പോൾ റെഡും ഗ്രീനും ബ്ലൂ എന്ന് പറഞ്ഞ കളർ സ്പേസ് വെച്ചിട്ടായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹൈ ക്വാളിറ്റി ഗ്രാഫിക് ഇമേജസും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാഫിക് ഇമേജസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത്? 24 ബിറ്റ് കളർ ഇമേജസ് യൂസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും നമുക്കറിയാം, ഇത്രയും ബിറ്റ്സ് ഉണ്ടെന്നിട്ട് തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒരുപാട് വേണ്ടി വരും. പിന്നെ മാത്രമല്ല, എന്താ, സാധാരണഗതിയിലുള്ള മോണിറ്റേഴ്സൊക്കെ 256 ഡിഫറെൻറ്റ് കളേഴ്സ് ഒറ്റ ടൈമിൽ ഡിസ്പ്ലേ ചെയ്യിക്കത്തുള്ളൂ. ഇവിടെ 3 വേണ്ടി വരും 256. അപ്പോൾ എന്ത് ചെയ്യാനും വേസ്റ്റ്ഫുൾ ആയിരിക്കും, സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് ഒരുപാട് കൂടുതലായതുകൊണ്ട് മോണിറ്റേഴ്സിൽ അത് ഡിസ്പ്ലേ ആയി വരണമെന്നുമില്ല. ഇതാണൊരു ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ 1 ബിറ്റ് പറഞ്ഞു, 8 ബിറ്റ് ഗ്രേ സ്കെയില് പറഞ്ഞു, ഇത് 8 ബിറ്റ് 24 ബിറ്റ് കളർ ഇമേജ് പറഞ്ഞു. പിന്നെ 8 ബിറ്റ് കളർ ഇമേജ് പറയാൻ പോവാണ്. 8 ബിറ്റ് ഗ്രേ സ്കെയിലേ നമ്മൾ പറഞ്ഞുള്ളൂ, ഇത് 8 ബിറ്റിൻ്റെ കളർ ഇമേജാണ് പറയാൻ പോകുന്നത്. അതായത് ഇത് നമുക്ക് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലോ അല്ലെങ്കിൽ ഇമേജ് ഫയലിലൊക്കെ യൂസ് ചെയ്യുന്ന കളർ ഇമേജ് ഡേറ്റ ടൈപ്പാണിത്. അപ്പോൾ ഓരോ ബിറ്റിനും എത്ര കാണും? ഓരോ പിക്സലിനും 1 ബൈറ്റ്, അതായത് 8 ബിറ്റ് കാണും. മാക്സിമം എത്ര ആയിരിക്കും? 256 കോമ്പിനേഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് രണ്ട് തരമുണ്ട്, ഫസ്റ്റ് ഫോമും ഉണ്ട്, സെക്കൻഡ് ഫോമും ഉണ്ട്. ഫസ്റ്റ് ഫോമിൽ ഇമേജ്, നമ്മൾ പറഞ്ഞല്ലോ ഇത് കളർ ഇമേജിൻ്റെ കേസിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞു. ഫസ്റ്റ് ഫോമിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇമേജ് കളർ ഇമേജായിട്ട് സ്റ്റോർ ആവത്തില്ല. പക്ഷേ ഇതൊരു ഇൻഡെക്സ് ഫയൽ കാണും അവിടെ, അതായത് കളർ മാപ്പെന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ഇവിടെ. കളർ മാപ്പെന്ന് പറയുന്ന ആ കളർ മാപ്പിലോട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിട്ടായിരിക്കും ഈ 8 ബിറ്റ് ഇവിടെ ഇരിക്കുന്നത്. കളർ മാപ്പിൽ എന്തായിരിക്കും കാണുന്നത്? ഈ ഇമേജിൽ ഏതൊക്കെ കളറാണ് വരേണ്ടത്, ഏതൊക്കെ കളറാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, അത് പറയുന്ന ആളാണ് കളർ മാപ്പ്. ആ കളർ മാപ്പിലോട്ടുള്ള ഇൻഡെക്സ് ആയിരിക്കും ഫസ്റ്റ് ഫോമിൽ ഉണ്ടായിരിക്കുന്നത്. സെക്കൻഡ് ഫോമിൽ എന്താ വരുന്നത്? 8 ബിറ്റ്സ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ 3 ബിറ്റ്സ് റെഡിനും അടുത്ത 3 ബിറ്റ്സ് ഗ്രീനിനും ലാസ്റ്റ് 2 ബിറ്റ്സ് ബ്ലൂവിന് വേണ്ടിയിട്ടും ആയിരിക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ്, ഈ സെക്കൻഡ് ഫോമിനെയാണ് നമ്മൾ ശരിക്കും 8 ബിറ്റ് ട്രൂ കളർ ഡേറ്റ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 24 ബിറ്റ്, നമ്മൾ മുമ്പേ പറഞ്ഞ 24 ബിറ്റ് ഫുൾ കളർ ഇമേജസിനെ നമ്മൾ ഈ 8 ബിറ്റ് ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ചില കളറൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പറയുന്ന പേരാണ് കളർ ക്വാണ്ടൈസേഷൻ പ്രോസസ്സ്. നിങ്ങളിത് ശരിക്കൊന്ന് വായിച്ചു നോക്കണം. ഞാൻ ക്ലാസ്സിൽ നേരിട്ട് വരുമ്പോൾ ഒന്നും കൂടെ പഠിപ്പിക്കാം, ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. മനസ്സിലാവാൻ തെറ്റിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും 8 ബിറ്റും 24 ബിറ്റും ക്ലാസ്സിൽ ഒന്നുകൂടെ പഠിപ്പിക്കാം. പക്ഷേ ഇപ്പം നിങ്ങളിത് വായിച്ച് വൃത്തിയായിട്ട് മനസ്സിലാക്കണം കേട്ടോ.